ചാരിറ്റിയുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ CPM സൈബർ പോരാളി ചമയുന്ന സുനിത ദേവദാസിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അനവധി പേരാണ് ഈ ആവശ്യമായി രംഗത്തുള്ളത്. ഫിറോസ് കുന്നംപറമ്പലിനെ വിമർശിക്കാൻ കാട്ടിയ ആർജവും സുനിത ദേവദാസിനെതിരെയും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇല്ലാത്ത ക്യാൻസർ രോഗത്തിന്റെ പേരിൽ ആലപ്പുഴ മാരാരിക്കുളം സ്വദേശിയായ വനിതാ സഖാവിനായി പണം പിരിച്ച് തട്ടിപ്പ് നടത്തി എന്നാണ് ഇടതുപക്ഷ സഹയാത്രികയും മാധ്യമപ്രവർത്തകയുമായ സുനിത ദേവദാസിന്റെ പേരിലുള്ള ആരോപണം. വനിതാ സഖാവിന്റെ തല മുണ്ടനം ചെയ്ത ചിത്രം സഹിതമായിരുന്നു സുനിത ദേവദാസിന്റെ കുറിപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ അനവധി ഫോളോവേഴ്സുള്ള സുനിത ദേവദാസ് ക്യാൻസർ രോഗിക്ക് എന്ന പേരിൽ ലക്ഷങ്ങളാണ് പിരിച്ചെടുത്തത്. സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സ്വീകാര്യത കൂടുതൽ ലഭിക്കും എന്നതിനാലാണ് ഫിറോസ് കുന്നംപറമ്പലിനെ മാതൃകയാക്കി ഇടത് സൈബർ പോരാളി ചമയുന്ന സുനിത ദേവദാസ് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇവരുടെ ആദ്യ ചാരിറ്റി പ്രവർത്തനത്തിൽ തന്നെ വൻ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത്. ക്യാൻസർ ഇല്ലാത്ത രോഗിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് രോഗിയായി അഭിനയിച്ച വ്യക്തിയും സുനിത ദേവദാസും കൂടി പങ്കിട്ടത് എന്നാണ് ആരോപണം. ഈ കഴിഞ്ഞ ആഴ്ചയാണ് സുനിത ദേവദാസ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ക്യാൻസർ രോഗിക്ക് വേണ്ടി ധനശേഖരണത്തിനായുള്ള അഭ്യർത്ഥന നടത്തിയത്. ഇതിനെ തുടർന്ന് വിദേശത്തുനിന്നും ഇന്ത്യയിൽ നിന്നുമായി ലക്ഷങ്ങളാണ് കാനഡയിലുള്ള സുനിത ദേവദാസിന്റെ അക്കൗണ്ടിലേക്ക് പ്രവഹിച്ചത്. പിന്നീട് ഈ തുക രോഗിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും വിശദ വിവരങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുമെന്നും ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ സിജിത് ഊട്ടുമടത്തിൽ എന്നയാൾ ഫേസ്ബുക്ക് ലൈവിൽ നിജസ്ഥിതി വെളിപ്പെടുത്തിയതോടെയാണ് പണപ്പെരുവിന് പിന്നിലെ വൻ തട്ടിപ്പ് പുറത്തായത്. ആലപ്പുഴക്കാരിയായ വനിതാ സഖാവന് ക്യാൻസർ പോയിട്ട് ജലദോഷം പോലുമില്ലെന്ന മെസ്സേജുകൾ സമൂഹ മാധ്യമങ്ങളിൽ പരന്നതോടെ സുനിത ദേവദാസ് എന്ന തട്ടിപ്പുകാരിയുടെ പൊയ്മുഖം വെളിച്ചത് വന്നു. ഇതോടെ സുനിത ദേവദാസ് ഊരാക്കുടുക്കിലായി. സഹായിച്ചവരെല്ലാം കാശ് തിരികെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെ സുനിത ദേവദാസ് പ്രതിസന്ധിയിലായി. കാശ് അഭ്യർത്ഥിച്ചുകൊണ്ടും കാശ് കൈമാറിയെന്നുമൊക്കെ പറഞ്ഞ് നേരത്തെ ഇട്ടിരുന്ന പോസ്റ്റുകൾ നിമിഷങ്ങൾക്കകം മുക്കി സുനിത ദേവദാസ് കണ്ടം വഴി ഓടി. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടുന്നതിനേക്കാൾ വലിയ ഹീനകൃത്യം വേറെയില്ല. ഇത്തരക്കാർ കാരണം അർഹരായ എത്രയോ പേർക്ക് സഹായങ്ങൾ നിഷേധിക്കപ്പെടുമെന്നും ഇത്രയും വലിയ ഒരു ചതി ഫേസ്ബുക്ക് വഴി നടന്നിട്ട് ഒരു മാധ്യമങ്ങളും അത് വാർത്തയാക്കുന്നില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ച സുനിത ദേവദാസ് ഉൾപ്പെട്ട ചാരിറ്റി തട്ടിപ്പിലെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഫിറോസ് കുന്നംപറമ്പലിൻ്റെതടക്കം സാമ്പത്തിക ഇടപാടുകൾ ആരോപണ വിധേയമായ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ചികിത്സാ സഹായത്തിന്റെ പേരിൽ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ചാരിറ്റി തട്ടിപ്പ് പുറത്തായതോടെ സുനിത ദേവദാസിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഫിറോസ് അനുകൂലികളും സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തുണ്ട്. ഇടത് സൈബർ പോരാളി ചമഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരം പ്രധാനമന്ത്രിക്കെതിരെയും BJP മോശം പ്രചരണം അഴിച്ചുവിടുന്ന വ്യക്തി കൂടിയാണ് സുനിത ദേവദാസ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും ശബരിമലയുമൊക്കെ താഴ്ത്തിക്കെട്ടി സുനിത ദേവദാസ് രംഗത്തെത്തിയത് പരക്കെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ കാനഡയിൽ സ്ഥിരതാമസക്കാരിയാണ് വയനാട് സ്വദേശിനിയായ സുനിത ദേവദാസ്. നേരത്തെ ഇവർ കേരളത്തിലെ പത്ര ദൃശ്യമാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.